നമസ്കാരം. പണത്തിന് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യാൻ മടിക്കില്ലെന്നൊരു ചൊല്ലുണ്ട്. പണത്തിൻ്റെ പേരിൽ ബന്ധങ്ങൾ മുറിയുന്നു, സൗഹൃദങ്ങൾ ഇല്ലാതാകുന്നു, തർക്കങ്ങൾ തുടരുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ പണം അത്രയേറെ സ്വാധീനം ചെലുത്തുന്നുവെന്നത് തന്നെയാണ് കാരണം. കഴിഞ്ഞ ദിവസം ഒരു ട്വിറ്റർ ഉപയോക്താവ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയും ഇത്തരത്തിലുള്ള ഒന്നായിരുന്നു. വൃത്തിഹീനമായ ഒരു അഴുക്കുചാലിൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ മുങ്ങി നിന്ന് ആളുകൾ 10 രൂപയുടെയും 100 രൂപയുടെയും നോട്ടുകൾ ശേഖരിക്കുന്നു എന്ന തരത്തിലുള്ള വീഡിയോയായിരുന്നു പ്രചരിക്കപ്പെട്ടത്. ഇതേ സമയം 100 കണക്കിന് ആളുകൾ റോഡിൽ നിന്നും ഇവരെ നോക്കി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം. സംഭവം ഇങ്ങനെയാണ്. പെട്ടെന്ന് ഒരു ദിവസം ഈ പ്രദേശത്തെ ചാലിൽ പണക്കെട്ടുകൾ ഉണ്ടെന്ന് പ്രചരിക്കപ്പെടുന്നു. ആരോ നൽകിയ വിവരത്തെ തുടർന്ന് പോലീസും സ്ഥലത്തെത്തി. വിശദമായി തന്നെ അവർ അത് പരിശോധിച്ചു. 4 മണിക്കൂർ തുടർച്ചയായി തപ്പി. എന്നാൽ അവർ കേട്ട കണക്ക് ഒന്നും അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി പോലീസ് സ്ഥലം വിട്ടു. ഇതിനിടയിൽ സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാർ ഇനി ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ എന്ന് കരുതി ആ അഴുക്കുചാലിലേക്ക് ചാടി. പ്രദേശത്ത് കറൻസി നോട്ടുകളുടെ ശേഖരം ഉണ്ടെന്ന വിവരം ആ നാടാകെ പെട്ടെന്ന് തന്നെ പരന്നു. എന്നാൽ വീഡിയോ പ്രസിദ്ധീകരിച്ച ആൾ പറയും പോലെ ഇവർക്ക് പണം കിട്ടിയോ എന്നത് സംശയകരമാണ്. എന്തൊക്കെയോ ഇവിടെ പരതുന്നതും എടുത്തുകൊണ്ട് വരുന്നതും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. പക്ഷേ എന്താണ് കയ്യിലുള്ളതെന്ന് വ്യക്തമല്ല. വീഡിയോയിൽ റോഡിലും മറ്റുമായി താഴെ വൃത്തിഹീനമായ ഒരു അഴുക്കുചാലിലേക്ക് നോക്കി നിൽക്കുന്ന 100 കണക്കിന് മനുഷ്യരെ കാണാൻ കഴിയുന്നുണ്ട്. താഴെ അഴുക്കുചാലിലാകട്ടെ, അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിന്ന് കുറച്ചേറെ ആളുകൾ നഗ്നമായ കൈകൊണ്ടാണ് വെള്ളത്തിൽ നിന്ന് എന്തോ തപ്പി നോക്കുന്നതും കാണാൻ കഴിയുന്നത്. ചിലർ ആ അഴുക്കുചാലിൽ നിന്നും എന്തോ എടുത്തുകൊണ്ടുവരുന്നതും കാണാൻ കഴിയും. ബീഹാറിൻ്റെ തലസ്ഥാനമായ പട്നയിൽ നിന്നും 150 കിലോമീറ്റർ അകലെയുള്ള പട്ടണമായ സസാറാമിലെ അഴുക്കുചാലിലാണ് ഇത്തരത്തിൽ പൊങ്ങിക്കിടക്കുന്ന 100 രൂപയുടെയും 10 രൂപയുടെയും കറൻസി നോട്ടുകൾ കണ്ടെത്തിയെന്ന തരത്തിലുള്ള ട്വീറ്റ് പ്രസിദ്ധീകരിച്ചത്. വളരെ പെട്ടെന്നാണ് ഈ വീഡിയോ വൈറലായത്. വൈറലായതിന് പിന്നാലെ പോലീസ് സംഭവത്തിൽ അന്വേഷണവും പ്രഖ്യാപിച്ചു. അന്വേഷണം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് എല്ലാ വിശദാംശങ്ങളും വെളിപ്പെടുത്തുമെന്നാണ് പോലീസ് ഉറപ്പു നൽകിയത്. എന്നാൽ കനാലിൽ എത്ര രൂപ ഉണ്ടായിരുന്നു എന്നതിനോ പ്രദേശവാസികൾ എത്ര പണം ശേഖരിച്ചു എന്നതിനോ കൃത്യമായൊരു സ്ഥിരീകരണം ഇതുവരെ അധികൃതർ നൽകിയിട്ടില്ല. 10, 100, 200, 500 രൂപയുടെ കറൻസികൾ അഴുക്കുചാലിൽ ഉണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ മൊറാദാബാദ് പ്രദേശത്ത് കനാലിന് സമീപം കറൻസി നോട്ടുകളുടെ ശേഖരം ഉണ്ടെന്ന വിവരം നേരത്തെ പോലീസിനായിരുന്നു ആദ്യം ലഭിച്ചിരുന്നത്. ഇതന്വേഷിച്ച് പോലീസ് എത്തിയെങ്കിലും ഒന്നും കണ്ടെത്തിയില്ലെന്നാണ് വലിയ രീതിയിൽ പ്രചരിക്കുന്നത്. ഏതാണ്ട് 4 മണിക്കൂറോളം പോലീസ് പ്രദേശത്ത് അന്വേഷണം നടത്തി. എന്നാൽ പോലീസിന് കിട്ടിയിട്ടുണ്ടാകാമെന്നും സ്ഥലത്ത് ക്രമസമാധാന നില തകരാതിരിക്കാൻ പണമില്ലെന്ന തരത്തിലുള്ള പ്രചരണം പോലീസ് തന്നെ നടത്തുന്നതാകാമെന്നുമാണ് ഒരു ഭാഗം നാട്ടുകാർ പറയുന്നത്. പണം കണ്ടെത്താത്തതിനെ തുടർന്നാണ് തിരിച്ചു പോയതെന്ന് പോലീസ് വൃത്തങ്ങളും സൂചിപ്പിക്കുന്നു. ആരോ വിളിച്ചു പറഞ്ഞതനുസരിച്ച് സ്ഥിരീകരണത്തിനായി എത്തിയെന്നും എന്നാൽ സ്ഥലത്ത് നിന്ന് ഒന്നും കണ്ടെത്താൻ കഴിയില്ലെന്നുമാണ് പോലീസ് ഭാഷ്യം. പോലീസ് സ്ഥലത്ത് നിന്ന് പോയതിന് പിന്നാലെ പാലത്തിന് താഴെയുള്ള ഓടയിൽ നിന്നും ആളുകൾ നോട്ടുകെട്ടുകളുമായി കയറി വന്നു എന്ന തരത്തിലാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പിന്നാലെ വാർത്തയറിഞ്ഞ് പ്രദേശത്ത് 100 കണക്കിന് ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ പലരും തമ്പടിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും പണം മനുഷ്യന് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവം കൂടിയായിരുന്നു ഈ വീഡിയോ.